ശൈലജ ടീച്ചറേയും മഞ്ജുവാര്യറേയും അധിക്ഷേപിച്ച സംഭവത്തിൽ ആർ എം പി നേതാവിന് കനത്ത തിരിച്ചടി വടകരയിൽ സി പി ഐ എം വർഗീയതക്കെതിരെ യു ഡി എഫ് ആർ എം പി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ വിവാദ പരാമർശം ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ മഞ്ജു മഞ്ജുവാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നായിരുന്നു ഹരിഹരന്റെ പരാമർശം സംഭവം വിവാദമായതോടെ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ർ എം പി നേതാവായ കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ അദ്ദേഹത്തിന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിക്കവെയാണ് കെ കെ ശൈലജയും മഞ്ജു വാര്യരെയും ഒരുപോലെ ഹരിഹരൻ അപമാനിച്ചത് പിന്നീട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് കടുത്ത വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തി ഇതോടെ വിഷയം ആളെ കത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ഹരിഹരന്റെ വിവാദ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ നിന്ന് യു ഡി എഫ് നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും കണ്ടതാണ് നേരത്തെ തന്നെ ഹരിഹരൻ മനസ്സില്ലാ മനസ്സോടെയാണ് ഖേദപ്രകടനം നടത്തിയത് എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു വിവാദ വിഷയത്തിൽ പ്രതികരിക്കില്ലെന്ന് വി ഡി സതീശനും അതേസമയം വിവാദം അവസാനിച്ചുവെന്ന് കെ മുരളീധരനും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കെ എസ് ഹരിഹരന്റെ വാക്കുകളെ നിസാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തെ പിന്തുണയ്ക്കുന്നതുപോലെയായിരുന്നു യു ഡി എഫിലെ ചില നേതാക്കളുടെ നിലപാട് നേതാക്കളുടെ ഇത്തരം നിലപാടുകൾക്കും കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനും ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുകയാണ് ആർ നേതാവ് കെ എസ് ഹരിഹരന് വടകര പോലീസ് നോട്ടീസ് അയച്ചു രണ്ട് ദിവസത്തിനകം വടകര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നോട്ടീസിൽ പറയുന്നത് വിവാദ പരാമർശം നടത്തിയ ശേഷം ഖേദ പ്രകടനം നടത്തിയെങ്കിലും സി പി എമ്മും അതുപോലെ ശൈലജ ടീച്ചറെ അനുകൂലിക്കുന്നവരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കനത്ത പ്രതിഷേധമായിരുന്നു ഈ വിവാദ വിഷയത്തിനെതിരെ ഇടതുപക്ഷത്തു നിന്നും ഉയർന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ എസ് ഹരിഹരനെതിരെ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്രമല്ല ഹരിഹരന്റെ മാപ്പപേക്ഷ പോലും അല്ലെങ്കിൽ ഖേദ പ്രകടനം പോലും തൃപ്തികരമായിരുന്നില്ല കാരണം മാധ്യമ പ്രവർത്തകരും മറ്റിടങ്ങളിൽ നിന്നും താൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് അറിയിച്ചു അതുകൊണ്ട് മാത്രം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള വാക്കുകൾ വ്യക്തമാക്കിയത് ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് കരുതുന്നു സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയതിനെ തീർച്ചയായും പോലീസ് ചോദ്യം ചെയ്യുന്നതാണ് കാരണം ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവന ഹരിഹരൻ നടത്തിയത് എന്നാൽ യു ഡി എഫിന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഗൗരവമായ യാതൊരു നിലപാടും തന്നെ സ്വീകരിച്ചിരുന്നില്ല മാത്രമല്ല നേതാക്കളുടെ ഭാഗത്തു നിന്നും തൃപ്തികരമല്ലാത്ത പ്രതികരണങ്ങളുമാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്ക് ഈ വിഷയത്തോട് യാതൊന്നും പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനാവുകയാണ് ചെയ്തത് ഇതൊരു തരത്തിൽ ഈ വിഷയത്തിൽ ഹരിഹരനെ അംഗീകരിക്കുന്നതായോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായോ കാണാൻ സാധിക്കുകയുള്ളു ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശത്തിൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചു എന്നുമായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത് ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചു മാപ്പ് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നും കാലിൽ വീണ് മാപ്പ് പറയാൻ വേറെ ആളെ നോക്കണം എന്നിങ്ങനെയായിരുന്നു മുരളീധരന്റെ വാക്കുകൾ എന്തായാലും ഹരിഹരന് യു ഡി നൽകിയ അപ്രഖ്യാപിത പിന്തുണയും ര് എംബി നേതാവിനും ഏറ്റ തിരിച്ചടിയാണ് വടകര പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്